അസലാമാലും വാഹമത്തല്ലാഹി വാത്തൂലു അല്ലാഹു വിശുദ്ധമായ റമലാനിൻ്റെ മഹത്വവും പവറും കൊണ്ട് അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു തീർത്തു തരുമാറാവട്ടെ വിശുദ്ധമായ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുകയും പ്രതികൂലതയെ തൊട്ട് അള്ളാഹു രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ മഹാനായ അബുഹുറിയാഹുവൻ ഒരു ഹദീസിൽ കാണാം ഹബീബായ സല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പറയുകയാണ് കലിമത്താനി ഹഫീഫത്താനി അല ലിസാൻ അദ്ധ്വാനം കുറവും കൂലി കൂടുതലുമുള്ള ഒരു വലിയ ഒരു റിക്ർ നാവിൽ വളരെ എളുപ്പമാണ് ചൊല്ലാൻ വളരെ എളുപ്പവും വളരെ ഘനമുള്ളതുമായ ഒരു ദിക്കറിനെ കുറിച്ച് നബിസ്വല്ലാഹു അലഹി വസ്വല്ലമാ തങ്ങൾ സ്വഹാബത്തിനോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഹാബ കലിമത്താനി ഹഫീഫത്താനി ലിസാൻ നാവിൽ വളരെ എളുപ്പത്തിൽ അത് ചൊല്ലാൻ കഴിയും നാവ് കൊണ്ട് വളരെ എളുപ്പമായി നിഷ്പ്രയാസം അവനിക്ക് ചൊല്ലാൻ കഴിയുന്ന ഒരു ദിക്കറാണ് പക്ഷേ ആ ദിക്കറിൻ്റെ മഹത്വം എന്താണ് നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങൾ പറയുന്നു ഫിൽ മിസാൻ മീസാനിൽ അത് വളരെ ഘനമാണ് നമ്മുടെ നന്മതിന്മകൾ തൂക്കപ്പെടുന്ന നമ്മുടെ നന്മതിന്മകളെ അവിടെ നിന്ന് കണക്കാക്കപ്പെടുന്ന മീസാൻ എന്ന് പറയുന്ന തുലാസിൽ അതിനെ വെക്കപ്പെട്ടാൽ നാവുകൊണ്ട് പറയാൻ വളരെ എളുപ്പമായ ഈ ഈദിക്കുറു അവൻ്റെ മീസാനിൽ വളരെ ഖനം കൂടുകയാണ് ഹബീബത്ത് ഇല റഹ്മാൻ പടച്ച റബ്ബിന് വലിയ ഇഷ്ടമാണ് പടച്ച റബ്ബിൻ ഈദിക്കുറു വല്ലാതെ ഈ ഈദിക്കുറു ചൊല്ലുന്നവനോട് റബ്ബിന് വലിയ ആഗ്രഹമാണ് ഏതാണ് ആ ദിഖറു സുബഹാൻ അള്ളാഹിൻ

യും വൈകുന്നേരവും സ്ഥിരമായി ഇടവിടാതെ എല്ലാ ദിവസവും ഒരാൾ ചൊല്ലുകയാണെങ്കിൽ അവനക്ക് വലിയ ഗുണങ്ങൾ അള്ളാഹു കൊടുക്കുന്നുണ്ട് അള്ളാഹുവിന് വലിയ താല്പര്യം അവനോടുണ്ടാകും വലിയ ഇഷ്ടമുണ്ടാകും അത് കാരണം റബ്ബിനോടവൻ എന്ത് ചോദിച്ചാലും അത് കാരണം റബ്ബിനോടവൻ അവന് തൃപ്തിയുള്ള പഠിച്ച റബ്ബിന് തൃപ്തിയുള്ള എന്ത് കാര്യങ്ങൾ അവൻ ചോദിച്ചാലും റബ്ബ് അവന് സാധിപ്പിച്ചു കൊടുക്കുമെന്ന് മഹാന്മാർ ഇതിനെ ഈ അദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറയുന്നതായിട്ട് കാണാം الله نمك تشيل تشلانم هذا نسر تش الله توفيق تشيو مرابطه السلام عليكم ورحمه الله وبركاته